മുപ്പതിൽ മുപ്പത് മാർക്ക് നേടി ശ്രീനന്ദ്. അതേ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ ടോപ്പ് സിംഗർ സീസൺ ടുവിലെ ഏറ്റവും മികച്ച മാർക്കായിട്ടുള്ള 30-ൽ 30 നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ശ്രീനന്ദ് നേടുകയുണ്ടായി. വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാ ദിവസവും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. ഇന്നും 4 പേർ തന്നെയാണ് ടോപ്പ് സിംഗർ വേദിയിൽ പാടിയത്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് 30-ൽ 30 മാർക്കോടെ ശ്രീനന്ദ് സ്വന്തമാക്കുകയുണ്ടായി. ധീം ധീം തിമി ധിമി നൃത്ത ചുവടുകൾ എന്ന മാന്ത്രികം എന്ന സിനിമയിലെ ഗാനമാണിന്ന് ശ്രീനന്ദ് ആലപിച്ചത്. ഈ ഒരു ഗാനത്തിൻ്റെ സംഗീതം SP വെങ്കടേഷാണ് എഴുതിയിരിക്കുന്നത്, ONV കുറുപ്പാണ് പാടിയിരിക്കുന്നത്, നമ്മുടെ MG സാറും അലക്സും ചേർന്ന്. ഈ ഒരു ഗാനത്തിന് 1 ഗോൾഡൻ ക്രൗണും ശ്രീനന്ദിന് ലഭിക്കുകയുണ്ടായി. വളരെ മനോഹരമായി പാട്ട് പാടുക മാത്രമല്ല, നല്ല രീതിയിൽ ഡാൻസും ശ്രീനന്ദ് കളിക്കുകയുണ്ടായി. ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ നമ്മുടെ ശ്രീനന്ദ് കാഴ്ചവെച്ചത്. ഇന്നത്തെ ഒരു എപ്പിസോഡിലെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 30-ൽ 30 മാർക്ക് ലഭിച്ച മറ്റുള്ളവരെക്കുറിച്ച്, അതായത് ഇതിനു മുൻപ് 4 പേർക്കാണ് 30-ൽ 30 മാർക്ക് ലഭിച്ചത്, അവരെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോസൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 30-ൽ 30 മാർക്ക് ഇതിനു മുൻപ് ആർക്കൊക്കെയാണ് ലഭിച്ചത്, ഏത് പാട്ടിനാണ് അവർക്ക് ഈ ഒരു ബഹുമതി അല്ലെങ്കിൽ 30-ൽ 30 മാർക്ക് എന്ന മികച്ച മാർക്കൊക്കെ ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാകുന്നതാണ്. മാത്രമല്ല ശ്രീനന്ദ് ഇപ്പോൾ ടോപ്പ് സിംഗറിൽ 1-ാം സ്ഥാനത്താണ്. 4 ആഴ്ച മുൻപ് ഫ്ലവേഴ്സ് തന്നെയാണ് ഈ ഒരു സ്ഥാനവും അവരുടെ അതുവരെയുള്ള മാർക്കും പുറത്തുവിട്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഈ ഒരു വിവരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു ചാനലിൻ്റെ ഹോം പേജിൽ പോയാൽ ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ മത്സരാർത്ഥികളുടെയും എല്ലാ ടോപ്പ് സിംഗർ മത്സരാർത്ഥികളുടെയും ഇതുവരെയുള്ള പെർഫോമൻസുകളുടെയും മാർക്കും അവരുടെ ഇപ്പോഴത്തെ ടോപ്പ് സിംഗറിലെ സ്ഥാനവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കാണാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുക എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവർ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ശ്രീനന്ദിൽ നിന്ന് 30-ൽ 30 മാർക്കോടെ ഗോൾഡൻ ക്രൗണാണ് ലഭിച്ചത്. ഇനി മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഏതൊക്കെ ഗ്രേഡ് ലഭിച്ചു എന്ന് നമ്മൾക്ക് നോക്കാം. ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ പൊന്നു വേദച്ചാലും പവിഴം മെതിച്ചാലും എന്ന ഗാനവുമായി വന്ന മിയക്കുട്ടിക്ക് ലഭിച്ചത് 1 AAA ആയിരുന്നു. MG സാർ 7.5 മാർക്സ് നൽകിയപ്പോൾ ദീപക് സാറും മധുസാറും 7.75 മാർക്സ് നൽകി മൊത്തം 23 മാർക്കോടെ 1 AAA ആണ് നമ്മുടെ മിയക്കുട്ടി നേടിയത്. 1000 മേനി എന്ന സിനിമയിലെ ഗാനമാണിത്. SP വെങ്കടേഷാണ് സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ചിത്ര ചേച്ചിയാണ് ഈ ഒരു ഗാനം പാടിയിരിക്കുന്നതും. എന്തായാലും ധാരാളം ഹൈ നോട്ട്സൊക്കെയുള്ള ഹൈ പിച്ചിലൊക്കെ പാടേണ്ട കുറേയധികം വരികളൊക്കെയുണ്ട്. എന്തായാലും മിയക്കുട്ടി ഈ ഒരു പ്രായത്തിൽ ആ ഒരു പാട്ട് നല്ല രീതിയിൽ തന്നെ പാടി 1 AAA 23 മാർക്കോടെ നേടുകയും ചെയ്തു. കഴിഞ്ഞ പെർഫോമൻസിന് 1 ഗോൾഡൻ ക്രൗൺ എന്ന മികച്ച ഗ്രേഡ് എന്തായാലും നമ്മുടെ മിയക്കുട്ടി സ്വന്തമാക്കിയിരുന്നു. ഇപ്രാവശ്യം 1 AAA ആണ് നമ്മുടെ മിയക്കുട്ടിക്ക് ലഭിച്ചത്. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിലും മികച്ച ഗ്രേഡ് മിയക്കുട്ടി നേടണം അല്ലെങ്കിൽ നേടുമെന്ന കാര്യവും തീർച്ചയാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസുകൾക്കായി തീർച്ചയായിട്ടും നമ്മൾക്ക് കാത്തിരിക്കുകയും ചെയ്യാം. മാത്രമല്ല ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ പാടിയ കൃഷ്ണശ്രീക്ക് ലഭിച്ചത് 1 AA ആയിരുന്നു. MG സാർ 6.5 മാർക്സ് നൽകിയപ്പോൾ ദീപക് സാർ 7.5 മാർക്സ് നൽകി, മധു സാർ 6.75 മാർക്സും നൽകി. മൊത്തം 20.75 മാർക്സോടെ 1 AA ആയിരുന്നു കൃഷ്ണശ്രീക്ക് ലഭിച്ചത്. കറുത്ത പെണ്ണെ കരിങ്കുഴലി എന്ന അന്ന എന്ന സിനിമയിലെ ഗാനമാണെന്ന് കൃഷ്ണശ്രീ ആലപിച്ചത്. ഈ ഒരു ഗാനത്തിൻ്റെ സംഗീതം ദേവരാജൻ മാസ്റ്ററാണ്, എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയുമാണ്, പാടിയിരിക്കുന്നത് ദാസേട്ടൻ, രാഗം ശുദ്ധ ധന്യാസിയാണ്. മാത്രമല്ല ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ പാടിയ വന്ദിതയ്ക്ക് ലഭിച്ചത് 1 എക്സ്ട്രീം ആയിരുന്നു. മൈലാഞ്ചി എന്ന സിനിമയിലെ കോളേജ് ലൈല കോളരിച്ചു എന്ന ഗാനമാണ് വന്ദിത ആലപിച്ചത്.
എല്ലാ ജഡ്ജസും 8 മാർക്കാണ് വന്ദിതയ്ക്ക് നൽകിയത്. മൊത്തം 24 മാർക്കോടെ എക്സ്ട്രീം വന്ദിത നേടുകയുണ്ടായി. ഈ ഒരു ഗാനത്തിന്റെ സംഗീതം എ ടി ഉമറാണ് എഴുതിയിരിക്കുന്നത്, പി ഭാസ്കരനാണ് പാടിയിരിക്കുന്നത്. ദാസ് ചേട്ടനും അമ്പിളിയും ചേർന്ന് ഈ ഒരു ഗാനത്തിന് എക്സ്ട്രീം വന്ദിത നേടുകയുണ്ടായി. ഇന്നത്തെ ടോപ്പ് സിംഗറിൽ 30-ൽ 30 മാർക്കോടെ ഗോൾഡൻ ക്രൗൺ നേടി ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ലഭിച്ചത് നമ്മുടെ ശ്രീനന്ദിനായിരുന്നു. അപ്പോൾ നമ്മുടെ മിയക്കുട്ടിക്ക് എ ട്രിപ്പിൾ വാവ് ലഭിച്ചു, വന്ദിതയ്ക്ക് എ എക്സ്ട്രീം ലഭിച്ചു, കൃഷ്ണശ്രീക്ക് എ ഡബിൾ വാവുമായിരുന്നു ഇന്ന് ലഭിച്ചത്. മാത്രമല്ല ടോപ്പ് സിംഗറിലെ മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ സ്ഥാനവും അവരുടെ ഇപ്പോഴത്തെ ടോപ്പ് സിംഗറിലെ മാർക്കും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ചാനലിൻ്റെ ഹോം പേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതുമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വീഡിയോ എടുക്കുക എന്നാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. മാത്രമല്ല ടോപ്പ് സിംഗറിൽ ഇതുവരെ 30-ൽ 30 മാർക്ക് ആർക്കൊക്കെയാണ് ലഭിച്ചത്, ആ ഒരു വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോയൊക്കെ കാണുവാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോയൊക്കെ എങ്ങനെയാണ് കാണുക എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോയൊക്കെ കാണുക, ആ ഒരു വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ്, കുറേയധികം ടോപ്പ് സിംഗർ വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോസ് ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല ഇത്തരം വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.